നച്ചു ഡിസൈൻസ്. ഞാൻ അസ്ന നസ്രൻ. ഇന്ന് ഞാനൊരു അടിപൊളി ദുപ്പട്ട വർക്കിന്റെ ഡിസൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇപ്പൊ 4-5 ദുപ്പട്ട ബോക്സിന്റെ ഡിസൈൻസ് ആയി നിങ്ങൾക്ക് ഇപ്പൊ കാട്ടുന്നത്. അപ്പൊ അതൊന്നും കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ലിങ്കൊക്കെ ചെന്ന് കണ്ടിട്ട് എന്റെ ദുപ്പട്ട ബോക്സ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. ഇപ്പൊ 4-5 ദുപ്പട്ട ബോക്സ് ആയി ചെയ്യണേ. അപ്പൊ അതൊക്കെ നിങ്ങൾ വേറെ ക്ലോത്ത്സിലൊക്കെ ചെയ്ത് നോക്കി നിങ്ങളൊരു ദുപ്പട്ട ബോക്സ് ഒക്കെ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ പറയണം. പിന്നെ ഞാൻ കാട്ടാൻ പോകുന്ന ഒരു വയലറ്റില് ഞാൻ ചെയ്തൊരു വർക്കാണ്. ഇതിൽ ഞാൻ സ്വിംഗ് മെഷീന്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ സർക്കിൾസ് വരച്ചിട്ട് ഇവിടെ ഒരു സ്വിംഗ് മെഷീന്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ സർക്കിൾസ് പോലെ വരച്ചിട്ടാണ്. കറക്റ്റ് ക്യാപ്പൊക്കെ വിട്ട് റെഡും പിങ്കും ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു വയലറ്റ് ക്ലോത്ത് ആണ്. ഇതിനൊരു 1.5 മീറ്റർ ക്ലോത്ത് ആണ് ഇതുള്ളത്. അപ്പൊ ഞാൻ ഇത് ചെയ്തെടുക്കാൻ ഒരു 1-2 വീക്സോളം ടൈം എടുത്തു. എന്നുവെച്ചാൽ സ്വിംഗ് മെഷീന്റെ വർക്ക് ആയതുകൊണ്ട് തന്നെ വേഗം കംപ്ലീറ്റ് ചെയ്തു ഞാൻ. പിന്നെ ഇവിടെ ബോർഡർ ചെയ്യാനാണ് എനിക്ക് ടൈം എടുത്തത്. എന്നുവെച്ചാൽ ഇപ്പൊ ഇവിടെ 3-4 ലെയർ പോലെയായിട്ടാണ് ഇവിടെ ബോർഡർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ലെയർ വയലറ്റിന്റെ തന്നെ വയലറ്റ് ബോർഡർ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ വേറെ ലേസ് വാങ്ങിച്ചിട്ട് വെക്കാണ് ചെയ്തേ. ഇത് ഞാൻ പിങ്ക് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ലേസ് ഗോൾഡന്റെ ഒരു ലേസ് ആണ്. പിന്നെ ഇവിടെ ഇങ്ങനെ പ്ലെയിൻ കളേഴ്സ് ലേസ് ഒക്കെ നമുക്ക് ഷോപ്സിൽ ഇങ്ങനെ വേറെ കുറെ വെറൈറ്റി കളേഴ്സ് നമുക്ക് കിട്ടും. ഇങ്ങനെ മാച്ച് ആയിട്ടുള്ള 3 കളേഴ്സ് ആണ് എടുക്കുന്നത്. പിങ്ക്, റെഡ്, ഗ്രീൻ. ഈ പിങ്കും റെഡിന്റെ കോമ്പിനേഷൻ തന്നെയാണ് ഞാൻ ഇവിടെ സർക്കിൾസ് ചെയ്യാനും യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ലേസ് ഒക്കെ ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് തന്നെ വെക്കാണ് ചെയ്ത. മെഷീനിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. 4 ചുറ്റും ഈ 4 ബോർഡേഴ്സും ഞാൻ ഇതുപോലെ തന്നെ ഫുള്ള് മിസ് ചെയ്യും. ബോർഡർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വേറെ ബോർഡർ ഡിസൈൻ ഒന്നുമില്ല. ഞാൻ പിന്നെ ഇവിടെ ഒരു നെറ്റിന്റെ ക്ലോത്ത് ആണ് ഈ വയലറ്റ്. പിന്നെ ഇവിടെ ഞാൻ ഡബിൾ ലെയർ പോലെയാണ് ഇവിടെ ഞാൻ മടക്കി വെച്ച് അടിക്കുകയാണ് ചെയ്തിരിക്കണേ. ബാക്കിൽ ഞാൻ ഇങ്ങനെ മടക്കി വെച്ചിട്ട് അവിടെ ഒരു ഹാർഡ്നെസ് കിട്ടാൻ വേണ്ടി, ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടി അവിടെ മടക്കി വെച്ച് അടിച്ചു ബാക്കിലേക്ക്. എന്നിട്ടാണ് ഞാൻ ഇവിടെ ഈ ലേസ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് എനിക്ക് അധികം ടൈം എടുത്തത് ഈ ലേസ് ഒന്ന് കറക്റ്റ് ഇങ്ങനെ വെക്കാനാണ്. ഇത്രയും കട്ടിയുള്ള ലേസ് അല്ല, ഇച്ചിരി കൂടിയും ഒരു ബോർഡർ കൂടിയ ലേസ് ആയിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതുപോലെ മുറിച്ചെടുത്തിട്ടാണ് ലേസ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതാണ് അപ്പൊ ഇന്നത്തെ എംബ്രോയിഡറി ഡിസൈൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ പറയണം. പിന്നെ എന്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാം, മറക്കാണ്ട് ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം. പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കുറെ ആൾക്കാർ എന്റെ ചാനൽ ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് എന്റെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്. അവരെന്തായാലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അതേപോലത്തെ ദുപ്പട്ട വർക്ക്സ് ഇനിയുള്ള വീഡിയോസിലും ഞാൻ ഇങ്ങനെ ദുപ്പട്ട വർക്ക്സും സ്റ്റിച്ചസും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റും. നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊക്കെ ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും പറയണം എന്നോട്. നിങ്ങൾക്ക് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ എന്തായാലും പറയണം. ഇന്ന് നമ്മൾ ചെയ്ത ഷോളിന്റെ ദുപ്പട്ടേന്റെ ഡിസൈൻ. ഇപ്പോൾ ഇതുപോലത്തെ ഒരു അടിപൊളി എംബ്രോയിഡറി ഡിസൈനും ദുപ്പട്ട വർക്ക്സും ആയിട്ടൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ബൈ ഫ്രണ്ട്സ്.